എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ഭഗവത്ഗീതയിലെ എട്ടാം അധ്യായം നമ്മളുടേതായ ഒരു ലളിതമായ രീതിയിൽ വായിച്ച് അല്ലെങ്കിൽ കേട്ട് പഠിക്കേണ്ടതിനെക്കുറിച്ചുള്ള ഒരു 10-12 മിനിറ്റ് ക്ലാസ്സാണ് ഇന്ന് തിരുവോണ ദിവസം എല്ലാ നന്മകളുമുള്ള ദിവസം എല്ലാ നന്മകളും ഭാരതീയ സംസ്കാരത്തിലെ കേരളീയ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ വ്യക്തികൾ ആഘോഷിക്കുന്ന ഓണം ആ ഓണ ദിവസം തിരുവോണ ദിവസം ധന്യമായി നമ്മളുടെ പഠനങ്ങൾ പഠന രീതികൾ വിഷയങ്ങൾ പോസ്റ്റിംഗുകൾ എല്ലാം വളരെ വളരെ ധന്യമായി മുമ്പോട്ട് പോകുന്നു നമുക്ക് എട്ടാം അധ്യായം ഒന്ന് വായിക്കാം നാളെ മുതൽക്ക് ഈ വായന ഉണ്ടാവില്ല കാരണം നമ്മളിപ്പോൾ 9-ാമത്തെ അധ്യായത്തിലാണ് ക്ലാസ് മുമ്പോട്ട് പോകുന്നത് ഹിന്ദു ധർമ്മ പഠനം സനാതന ധർമ്മ പഠനം ഭഗവത്ഗീതയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശരിക്ക് ഭഗവത്ഗീത പഠനം 9-ാം അധ്യായത്തിൽ അതേപോലെ നാളെ 6:30 മുതൽക്ക് നടക്കും 6:30 വായന ഉണ്ടാവില്ല ഇന്നത്തോടുകൂടി നമ്മൾ 2 പ്രാവശ്യം വീതം ഈ അധ്യായങ്ങളൊക്കെ വായിച്ചു ഇനി നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് പോകുന്നു അഷ്ടമോധ്യായഃ അക്ഷരബ്രഹ്മയോഗഃ അർജുന ഉവാച കിം തത് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ അധിയജ്ഞഖദം കോത്ര ദേഹേസ്മിൻ മധിസൂധന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ ശ്രീഭഗവാനുവാച അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകര വിസർഗകർമ്മസംജ്ഞിതഃ അതിഭൂതം ക്ഷരോ ഭാവോ പുരുഷശ്ചാധിദൈവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര അന്ധകാലേ ച മാമേവ സ്മരന്മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ യം യം വാപി സ്മരന് ഭാവം ത്യജത്യന്തേ കളേബരം തം തമേ വൈദികം ദേയ സദാ സദ്ഭാവഭാവിതാഃ തദ്ഭാവഭാവിതഃ തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യ ച മയ്യർപ്പിതമനോ ബുദ്ധി മാമേ വൈശ്യസ്യ സംശയഃ അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ കവിം പുരാണമനുശാസിതാരാണോരണീയാൻ സമനുസ്മരേദ്യ സർവസ്യ ധാതാരമചിന്ത്യ രൂപം ആദിത്യവർണം തമസ പരസ്താത് പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം യദക്ഷരം വേദവിദോ വദം ദീവിശന്തി യദ്യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രഭക്ഷേ സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ ച മൂർധന്യാധായ ആത്മനാ പ്രാണ ആസ്ഥിതോ യോഗധാരണം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം അനന്യചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭവാർത്താ നിത്യയുക്തസ്യ യോഗിനഃ മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം കിം പരമാം ഗതാഃ ആ ബ്രഹ്മഭുവനാൽ ലോകാ പുനരാവർത്തിനോർജുന മാമുപേത്യ കൗന്ദേയാ പുനർജന്മന വിദ്യതേ സഹസ്രയുഗപര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഃ രാത്രിം യുഗസഹസ്രാദാം തേഹോ രാത്രവിദോ ജനാഃ അവ്യക്താദ്വ്യക്തയഃ സർവാഃ പ്രഭവന്ത്യഹരാഗമേ
രാത്രിയാഗമെ പ്രവലീയന്തി തത്രൈവാവ്യക്ത സംജ്ഞകേ ഭൂതഗ്രാമസൈവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്രിയാഗമേ വശപ്പാർത്ഥാ പ്രഭവത്യഹരാഗമേ പരസ്തസ്മാത്തു ഭാവോന്യോ അവ്യക്തോ വ്യക്താത് സനാതനഃ യസ്സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി അവ്യക്തോക്ഷര ഇത്യുക്ത്വാ തമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തി തദ്ധാമ പരമം മമ പുരുഷസ്സ പരപാർത്ഥാ ഭക്ത്യാ ലഭ്യാസ്ത്വനന്യയാ യസ്യാന്ധസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തിതം കാലം വക്ഷ്യാമി വരദർശവ അഗ്നിർജ്യോതിരഃ ശുക്ല ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോ ജനാഃ ധൂമോ രാത്രിസ്തദാ കൃഷ്ണ ഷണ്മാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗീ പ്രാപ്യ നിവർത്തതേ ശുക്ലകൃഷ്ണേ ഗതിഹേതി ജഗദശാശ്വതേ മതേ ഏകയാ യാത്യനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗീ മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യബലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം ഓം തത്സദ് ഇതി ശ്രീമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായഃ. ഇനി നാളെ മുതൽക്ക് 6:30 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. 2, 3, 4, 5, 6, 7, 8 അധ്യായങ്ങൾ ഈ 2 ദിവസങ്ങൾ വീതം നമ്മൾ ആലപിക്കാൻ കേട്ടു. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിൽ പുസ്തകം വെച്ച് വേണം നിങ്ങളത് കേൾക്കാനും പഠിക്കാനും. കാരണം ഞാൻ പറയുന്ന അക്ഷരങ്ങൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകാതെ വരും. ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ തന്നെ 1, 2, 3 ഒക്കെ അക്ഷരങ്ങൾ തെറ്റുണ്ടാവും, പ്രൊനൗൺസിയേഷനിലെ തെറ്റുണ്ടാവും. അതുകൊണ്ട് എനിക്ക് സംഭവിക്കുന്ന തെറ്റ് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ പുസ്തകം നോക്കി വേണം കേൾക്കാനും വായിക്കാനും പഠിക്കാനും. ഇത് തന്നെ കേൾക്കുമ്പോഴും പുസ്തകം നോക്കി വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓണത്തിൻ്റെ എല്ലാ തിരക്കിലും എല്ലാ ആഹ്ലാദത്തിലും ഒരു വരി മാത്രം ഞാൻ എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മളുടെ ജീവിതത്തെ സ്വർഗസുഖമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ, നരകതുല്യമാക്കാതിരിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഒരു ദുഃഖവും നരകവുമാണെന്ന് തോന്നുകയാണെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട്, അതുപോലെ ദിവസങ്ങൾ കൊണ്ട്, പരമാവധി ഒരാഴ്ച കൊണ്ട് തിരിച്ച് നമ്മളുടേതായ ഇഹലോകത്തിലെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ ജഗദീശ്വരനും ഭാരതമാതാവും അനുഗ്രഹിക്കട്ടെ. ഓണത്തിൻ്റെ സന്ദേശങ്ങൾ എത്ര 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 പറഞ്ഞാലും തീരാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഈ വരി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ വരി ഉപയോഗിക്കുന്നത്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പ്രണാമം. 2, 3, 4 മിനിറ്റിനകം നമ്മൾ തിരിച്ച് ഭഗവത്ഗീതയിലേക്ക് വരും, ക്ലാസ്സിലേക്ക് വരുന്നുണ്ടാവും. പ്രണാമം.